ഹിറ ഇരുട്ട് മൂടിയ ഒരു ഗുഹയുടെ പേരാണ് അതാണ് ഇന്ന് വെളിച്ചം തിങ്ങിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരായി മാറിയത് ഹിറ ഗുഹയുടെ ഇരുളിൽ നിന്ന് ഏഴ് മഹാവൻകരകളിലേക്ക് പടർന്ന ഒരു പ്രകാശത്തിൻ്റെ തണലിലാണ് നമ്മളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ശരി വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു അന്ന് ബഷീറിന് ഒരു എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും എഴുപതിലേറെ വയസ്സുള്ളൊരു മനുഷ്യനോട് ചോദിക്കുകയാണ് ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് വലിയ മഹാഗ്രന്ഥങ്ങൾ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഒരുപാട് അംഗീകാരങ്ങൾ സമൂഹത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള മഹാപ്രതിഭയാണ് അദ്ദേഹത്തോട് ചോദിക്കാണ് ആയുസിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ആകെ ഒരു മകനാണ് ഉള്ളത് ബഷ അനീസ് പിന്നൊരു മോളുണ്ട് അനീസ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം കിട്ടാതാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഒരു ദിവസം അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഈ കുട്ടിക്ക് ശ്വാസം ഇല്ലാതായി അപ്പം ബഷീർ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി ഓടുന്നത് ഒന്നുകിൽ ഒരു വണ്ടി കിട്ടാനാണ് അതല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്താനാണ് ബഷീർ പറയാ ഞാൻ ഒരുപാട് ഓടി എത്ര ഓടിയിട്ടും എവിടെ എത്തുന്നില്ല രാത്രിയാണ് ഓടി 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 സമയം ഒരുപാടായി എൻ്റെ കുട്ടിയുടെ ഒരു അനക്കവുമില്ല ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്ന് എൻ്റെ കുട്ടി പോയി എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്താണ് ബഷീർ എന്തോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴാൻ പോയത് ആ സമയത്ത് കയ്യിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ തുള്ളി കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളിയിട്ട് കയ്യിലേക്ക് തന്നെ വീണു ബഷീർ പറയാ എൻ്റെ കുട്ടി കരഞ്ഞു ആ നിമിഷം എഴുപത്തിമൂന്ന് വർഷത്തെ ആയുസ് മുഴുവനും ഒറ്റപ്പാതി രാവിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു ബഷീർ പറഞ്ഞു എൻ്റെ കുട്ടി കരഞ്ഞ നിമിഷം ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഇതാണ് ഒരു എന്ന് പറഞ്ഞാൽ